മോൺസന്റെ വീട്ടിൽ നിന്നും സംരക്ഷിത വിഭാഗത്തിൽപ്പെട്ട ശംഖുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം ഇക്കാര്യത്തിൽ കേസ് എടുക്കുന്ന നടപടിയിലേക്ക് അടക്കം കടക്കും എന്നാണ് മനസ്സിലാക്കുന്നത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്രീജിത് ശ്രീകുമാരനും കണ്ണൂരിൽ നിന്ന് ദീപക് മലയമ്മയും വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആദ്യം ശ്രീജിത് ശ്രീകുമാരിലേക്ക് ശ്രീജിത്ത് ഈ പുരാവസ്തുക്കളുടെ കാര്യത്തിൽ ക്രൈംബ്രാഞ്ചിന് നൽകിയിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ മൊഴി അത് ഇത് വ്യാജമാണെന്ന് മോൺസൺ മാവുങ്കിൽ തന്നെ സമ്മതിക്കുന്നുണ്ട് എന്ന തരത്തിലാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് ഒപ്പം വനംവകുപ്പിന്റെ ഒരു പരിശോധന ഈ പുരാവസ്തുക്കളുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഇവിടെയുള്ള സാധനങ്ങൾ സംബന്ധിച്ച് വിപുലമായ പരിശോധന നടക്കുന്നുണ്ട് ഏത് തരത്തിലുള്ള വിവരങ്ങളാണ് ഈ പുരാവസ്തുക്കളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത് ഈ പരിശോധനകൾ എങ്ങനെയാണ് ശ്രീജിത്ത് നടക്കുന്നത് ഈ വനംവകുപ്പിന്റെ പരിശോധന ഏതെങ്കിലും തരത്തിൽ ഈ ആനക്കൊമ്പ് അടക്കം ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ മോൻസന്റെ വീട്ടിലുണ്ട് എന്ന തരത്തിലായിരുന്നു ആ പ്രചരണം ഉണ്ടായിരുന്നത് പക്ഷേ മായ പരിശോധനയിൽ തന്നെ റീജിത്ത ഇത് വ്യാജമാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് കൂടാതെ ചില മര ഉൽപ്പന്നങ്ങൾ അതിൽ ചന്ദനമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നും വനംവകുപ്പ് പരിശോധിക്കുന്നുണ്ട് ഇതിനൊക്കെ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥർ പറയുന്നത് അവരുടെ പരിശോധന ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സംരക്ഷിത വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ശങ്കടക്കം ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട് മോൻസൺ തന്നെ കഴിഞ്ഞ ദിവസം സമ്മതിച്ചു തന്റെ കയ്യിലുള്ളത് പൂർണ്ണമായി വ്യാജമായ പുരാവസ്തുക്കളാണ് ഇതൊക്കെ എല്ലാം തന്നെ വ്യാജമാണ് ഇതൊന്നും തന്നെ പുരാവസ്തുക്കളല്ല നിർമ്മിച്ചെടുത്തവയാണ് എന്ന് മോൻസൺ തന്നെ സമ്മതിച്ചു സ്വാഭാവികമായി ഇന്നലെ തന്നെ ഇത് പുരാവസ്തു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തൃശ്ശൂരിലെയും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെയും ഓഫീസുകളും കേന്ദ്രീകരിച്ച് ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം അവിടെയും നടത്തിയിരുന്നു ഈ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായി വരുന്ന ഒരു കേസാണ് ഇത് പുരാവസ്തുക്കളാണോ അല്ലയോ എന്ന് തെളിയിക്കണമെങ്കിൽ അവരുടെ കൂടി ഒരു പരിശോധന ആവശ്യമാണ് ഒരു പക്ഷേ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഒരു സർട്ടിഫിക്കറ്റോട് കൂടി ഇത് പുരാവസ്തുക്കളല്ല എന്ന് സ്ഥാപിച്ച് കോടതിയിലേക്ക് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുള്ളത് ഇനി രണ്ടാമത്തെ കാര്യം ഇന്ന് മോൻസന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ് വൈകുന്നേരത്തോടുകൂടി കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ മോൻസനെ 3 ദിവസം കൂടി കസ്റ്റഡിയിൽ വേണം എന്നൊരാവശ്യം ഇന്ന് കോടതിയിൽ ഉന്നയിക്കാൻ തന്നെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത് ADGP ശ്രീജിത്ത് കൊച്ചിയിലുണ്ട് അദ്ദേഹം ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കണ്ടേക്കും ഒരുപക്ഷെ അത് ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇവിടെ ആളുകൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ബ്രേക്ക് ചെയ്യാനുള്ളത് അവർ ഇപ്പോൾ കൊച്ചിയിലെ മോൻസന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് എന്ന അവസാന വിവരം നമുക്ക് ലഭിക്കുന്നത് ആ സംഘത്തോടൊപ്പം ADGP ശ്രീജിത്തും ഉണ്ടാകുമെന്നും നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ചൊരു പ്രതികരണം ADGP ഭാഗത്തു നിന്നുണ്ടാകും ആദ്യം അദ്ദേഹം ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വരുന്നു എന്നായിരുന്നു വിവരം ലഭിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല മോൻസന്റെ വീട്ടിലേക്ക് അദ്ദേഹം എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അദ്ദേഹം ഇപ്പോൾ എറണാകുളത്ത് അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലുണ്ട് എന്നും വിവരം ലഭിച്ചിട്ടുണ്ട് അതായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അല്പസമയത്തിനകം തന്നെ കൊച്ചിയിലെ മോൻസന്റെ പരിശോധന നടത്തും ശരി ശ്രീജിത് ശ്രീകുമാരനാണ് കൊച്ചിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന് ദീപക് മലയമ്മ കൂടി ചേരുന്നുണ്ട് ദീപക് ഇന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിലിന്റെ ഒരു പ്രതികരണം വന്നു ആ പ്രതികരണം ഏത് ഘട്ടത്തിലായിരുന്നു കാരണം അദ്ദേഹം പറഞ്ഞത് ഈ ഇത്തരത്തിൽ തട്ടിപ്പ് നടക്കുന്നതിനെ കുറിച്ച് വിവരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അന്വേഷണം നടക്കുന്നത് കൊണ്ട് അത് പറയാതിരുന്നതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന്റെ പശ്ചാത്തലം എന്താണ് എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയതൊപ്പം മറ്റു പരിശോധനകൾ ഇപ്പോൾ ഈ പുരാവസ്തുക്കളാണോ എന്നതിൽ പരിശോധന ആവശ്യമെങ്കിൽ നടത്തുമെന്ന് കൂടിയാണോ മന്ത്രി വിശദീകരിച്ചത് നിമി ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പുരാവസ്തു ശേഖരത്തിൽ ഉള്ള പുരാവസ്തുക്കളൊന്നും തന്നെ അത് ആൻറ്റിക് അല്ല എന്നുള്ള ഒരു വിലയിരുത്തലാണ് സംസ്ഥാന പുരാവസ്തു വകുപ്പിനെ സംബന്ധിച്ച് ഉള്ളത് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് സംസ്ഥാന പുരാവസ്തു വകുപ്പിനുള്ളത് എന്നാൽ പോലീസ് പരിശോധനയിൽ ഏതെങ്കിലും ഐറ്റത്തിന് ഇത് പുരാവസ്തു ആണ് എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ സംശയങ്ങൾ പ്രകടിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ സംസ്ഥാന പുരാവസ്തു വകുപ്പ് കൃത്യമായി അത് പരിശോധനയ്ക്ക് വിധേയമാക്കും എന്നുള്ള നിലപാടാണ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറയുന്നത് ഒപ്പം തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സഹായം ഈ വിഷയത്തിൽ തേടണമെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും തേടുന്നതിന് വേണ്ടിയുള്ള നിലപാട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സംസ്ഥാന പുരാവസ്തു വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതേസമയം തന്നെ പുരാവസ്തു വകുപ്പിന് നിലവിൽ ഈ മോൻസന്റെ വീട്ടിലുള്ള ശേഖരത്തിലുള്ള ഒന്നും തന്നെ പുരാവസ്തു ആണ് എന്നുള്ള അഭിപ്രായം ഇല്ല എന്നുകൂടി അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് ഒപ്പം തന്നെ നിമി ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ പുറത്തേക്ക് വന്നു മോൻസനും താങ്കളും നിൽക്കുന്ന ചിത്രം
ഉൾപ്പെടെ വന്നിട്ടുണ്ട് എന്നിട്ടും അത് തട്ടിപ്പാണ് എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് തട്ടിപ്പാണ് എന്നുള്ളത് ആ ഫോട്ടോ എടുക്കുന്ന ഘട്ടത്തിൽ തനിക്ക് അറിയില്ലായിരുന്നു പിന്നീട് രണ്ട് ദിവസത്തിനകം തന്നെ തൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ഉൾപ്പെടെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ഉൾപ്പെടെ തനിക്ക് കിട്ടിയിരുന്നു എന്നാൽ ആ ദ്രുതഗതിയിലുള്ള ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ആ സമയത്ത് നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഈ വിവരം താൻ പുറത്തേക്ക് പറയാതിരുന്നത് എന്നുള്ള വിശദീകരണമാണ് ആ വിഷയത്തിൽ അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഏതായാലും ഈ പുരാവസ്തു വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനകൾ അന്വേഷണങ്ങളൊക്കെ വേണമെങ്കിൽ ആ പുരാവസ്തു വകുപ്പ് അതിന് തയ്യാറാണ് എന്നുള്ള കാര്യമാണ് മന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്നത് നിമി ശരി ദീപക് മലയമ്മയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്